നീ കണ്ടാ മനസ്സിലാവോ? എന്നെ മനസ്സിലാവോ? ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലോ. ഏ വന്നേ ഇരുപത് കൊല്ലം മുമ്പ് നാട് വിട്ടു പോയാളാ എന്റെ ഏട്ടൻ. ഒരു 40 വയസ്സെങ്കിലും പ്രായം കാണും, വിട്ട് വിട്. നീ ആരാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അവളെ വിളമ്പല് തുടങ്ങി വന്നേ. അളിയോ ആരാ? അത് കൊള്ളാം. ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഞാനാരാന്ന് ചോദിക്കുന്നത്. സത്യ, ഇത് നിന്റെ അനിയത്തി അളീനുവാ. നിനക്ക് സുഖമാണോ? അവൾക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. അളീന് പ്രത്യേകിച്ച് വല്ല സുഖവും ഉണ്ടോ? അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ കയറി വരാനേ. പെട്ടെന്നൊന്നും അല്ലല്ലോ, 20 കൊല്ലം കഴിഞ്ഞല്ലേ വന്നത്. ഇവനാള് അളീനായിരിക്കോ? ആദ്യം ഒരു തെളിവെടുപ്പ് നടത്തണം. കണ്ണി കണ്ടവർ നിങ്ങളെ സ്വത്ത് അനുഭവിക്കണമെന്ന് വെച്ചാ ഞാനീ പറയുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എടി, നിന്റെ ഈ ചേട്ടന്റെ വല്ല പാണ്ടോ മറുകോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഏട്ടന്റെ ദേ ഇവിടെയായിട്ട് മുട്ടിന്റെ മുകളിലായിട്ട് ഒരു വെട്ടുപാട് കാണും. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് കുഞ്ഞിലേ കളിക്കുമ്പോ ഞാനല്ലേ വെട്ടിയത്. അത് നന്നായി, വെരി ഗുഡ്. എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായല്ലോ. ആ പാടിപ്പോ അവിടെ ഉണ്ടാവൂ. പിന്നെ അതങ്ങനെ മാഞ്ഞു പോണ അടയാളൊന്നുമല്ല, അത്ര അഞ്ഞോ ഞാൻ വെട്ടിയത്. എങ്കിലാ പാട് ഞാൻ കണ്ടുപിടിക്കും. അളിയന് ബോംബെയിൽ എന്തായിരുന്നു പണി? കുറച്ചു കാലം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ശമ്പളം കുറവായതുകൊണ്ട് ഒരു തുണി കമ്പനിയിൽ വാച്ച്മാനായിട്ട് കേറി. അളിയൻ അസലായിട്ട് ആക്കുന്ന കൂട്ടത്തിലാണല്ലോ, എനിക്ക് വിരോധമില്ലാട്ടോ. അളിയനും അളിയനാവുമ്പോ അടുത്തിരുന്ന് സംസാരിക്കുന്നതാ ശരി. ബോംബെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാ? തണുപ്പ? ചൂടാ. ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാ, പൊതുക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനെ പറയരുത്, ഞാൻ മോശമായിട്ട് നിലം പറഞ്ഞു, ഇതിലും കാണിച്ചു, എനിക്കൊന്ന് കണ്ടാ മതി. അയ്യേ, ഇയാൾ ഇത്രക്ക് ബോറനാണോ? ദേ ഇയാളെന്റെ പെങ്ങടെ കെട്ടിയവനായി പോയി. അല്ലെങ്കിൽ താനീ കാണിച്ച തോന്നിയവാസം തന്നെ മുഖത്ത് അടി തരണ്ടതാ. ബോംബെയിൽ കൊറേ കണ്ടിട്ടുള്ള മുമ്പുള്ള സംഗതി അവിടെ നോക്കാൻ വേണ്ടിട്ടാ പോണോ? ഇങ്ങനെയുണ്ടോ അളിയന്മാര്? നന്ദിനി ഇങ്ങോട്ട് വന്നേ. എത്രയും പെട്ടെന്ന് നിന്റെ കെട്ടിയോനെ വിളിച്ചോണ്ട് പൊക്കോണം. എന്താ സത്യടാ? അയാൾക്ക് അതൊന്നും പുറത്തു പറയാൻ കൊള്ളൂല. മനുഷ്യൻ എങ്ങനെ ഇവിടെ മനസ്സമാനത്തോട് കിടന്ന് ഉറങ്ങാൻ പറ്റും? ഇക്കണ്ട കാലം അന്യനാട്ടിൽ കിടന്നെങ്കിലും ഒരു ചീത്തപ്പേര് ഞാൻ കേപ്പിച്ചിട്ടില്ല. സംഗതി കാണണം പോലും, സംഗതി വൃത്തിയാട്ടവനാ. മുട്ടുവരെ പൊക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് അത്രക്കേ പറ്റൂ. ഒരടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യൻ. നീ നോക്കിക്കോടി, അടുത്ത തവണ ഞാൻ പൊക്കും. എന്താ കാരണം അവരെ? ശരി, യൂറിയ ഫാക്ടം ഫോസ് പൊട്ടാഷ്യോ. പ്രിയപ്പെട്ട ആരാധന കുസുമമ്മേ, കാരണവരെന്ന് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി നിന്നോടുള്ള പ്രണയ പാരവശ്യത്തിലാണ്. ഈ മഴ പെയ്യുന്നതിനോട് കൂടി ഉഴുത് നല്ല വിത്തിറക്കലുണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, കൃഷി ഓഫീസർക്കും എന്റെ ഗുണമുണ്ടാവേ. ഞാനങ്ങോട്ട് പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. Baby, 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 baby
എന്താണോ? പ്ലീസ് ഒന്ന് കണ്ടോട്ടെ. പോണോ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ സംസ്കാരം ഇല്ലാത്തവൻ. ഒന്ന് കണ്ടെന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? പോണോ? വിടില്ല ഞാൻ കണ്ടിരിക്കും. മാഡത്തിന് ഞങ്ങളെ നാടൊക്കെ ഇഷ്ടായോ? പിന്നെ നല്ല നാട്, നല്ല ആൾക്കാര്. ഇത്ര പെട്ടെന്ന് കൃഷി ഓഫീസ് അടച്ചോ? ഓഫീസേ സമയമായി അടയ്ക്കും. മാഡം ഒരല്പം തിരക്കുള്ളത് കൊണ്ടാണേ വരാൻ വൈകിയത്. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, അതിന് ഈ അടിവെള്ളം ചേർക്കേണ്ട സമയം. അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്ക് കൂട്ടണത്. ഓഫീസുകാരും ഓഫീസിൽ, നാളെ വാ. നാളെ വന്നാ എന്തായാലും മുട്ടിഞ്ഞായം പറഞ്ഞ് എന്നെ മടക്കി അയക്കരുത്. എന്നെ മാഡത്തിന് അറിയാനിട്ടാ, ഈ വിഷയത്തിൽ എന്നെ കവച്ചു വെക്കാൻ ഈ നാട്ടില് മറ്റൊരാളില്ല. ഇയാള് നാളെ വാ, മാഡം എന്താണെങ്കിലും ശരിയാക്കി തരും. അത് മതി, അത് കേട്ടാ മതി. അപ്പൊ ശരി. അനിലറിയോ അയാളെ? പിന്നെ നാട്ടുകാരെല്ലാവരും ബഹുമാനത്തോടെ കാരണവരെന്നല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നേ. ഏതു കാര്യത്തിലും മിടുക്കനാ. പിന്നെ അസല് കൃഷിക്കാരനാണ് കേട്ടോ. അയാളുടെ തോട്ടം കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മോ, എന്താ ഒരു കൊലയുടെ വലുപ്പം. അപ്പ പേരെന്താന്നേ പറഞ്ഞേ? എന്റെയോ? തന്റെ അല്ലോടോ ഇവിടുന്ന് നാട് വിട്ടു പോയി പറഞ്ഞാളെ. ആ അത് സത്യം. നെയിം ഈസ് സത്യൻ. സത്യമായിട്ട് ത്രികോണത്തുമേൽ സൂര്യൻ സഞ്ചരിക്കയാൽ ഈ ഹൊറോസ്കോപ്പ് ഓർഡർ ഈസ് നോ മോർ. എന്നുവെച്ചാ അതിനർത്ഥം അദ്ദേഹം സിദ്ധി കൂടിയെന്ന്. അത് കളിക്കും. അപ്പൊ ചത്തു. ആ അപ്പോ ഈ സത്യൻ? അതെനിക്ക് അറിയില്ല. ഇഫ് യു വാണ്ട് ടു നോ, യു ഹാവ് ടു ബ്രിങ് ഹിസ് ഹൊറോസ്കോപ്പ്. പിന്നെ ദക്ഷിണ കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പർ ഇവിടെ ചോദിച്ചോളൂ, ടെലി ട്രാൻസ്ഫർ ചെയ്താ മതി. അവിടെ തന്നെ. സുഖമുണ്ടോ സത്യേട്ടാ? നല്ല സുഖം. സത്യേട്ടന്റെ ഈ ഭാഗത്തൊരു ഉളുക്ക്. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, ഇവള് സമ്മതിക്കണ്ടേ? ഇപ്പൊ വേദന കുറവുണ്ടോ ഏട്ടാ? കുറവുണ്ടാവും. സത്യേട്ട ഒന്ന് ഞാൻ കൊണ്ടാക്കാം. ഞാൻ തന്നെ പോയിക്കൊള്ളാം. ത്രികോണത്തിൽ സൂര്യൻ സഞ്ചരിക്കാൻ ദിസ് ഹൊറോസ്കോപ്പ് ഓണർ ഈസ് ഡെഡ്. എന്ന് വെച്ചാ നിന്റെ ചേട്ടൻ ചേട്ടൻ 6 വർഷമായിരുന്നു ആ സുമാര പിടിക്കൽ പറഞ്ഞേ. അപ്പൊ ഇയാളോ? അയാളോ? അപ്പൊ ഇത്രയും നേരം ഒരു അന്യ പുരുഷനെയാണോ ഞാൻ ഒഴിഞ്ഞോണ്ടിരുന്നത്? വേദനുള്ളവരെ സഹായിക്കണ ഇത്ര വലിയ തെറ്റാണ്. ഞാൻ അച്ചാനെ പുറത്തേക്കൊന്നും വിടാറില്ല. ഇവിടെ ആവുമ്പോ നല്ല ഭക്ഷണവും കഴിക്കാം, ഓവർ ആവത്തുമില്ല. കേട്ടോടോ സത്യ, ഇവക്കെന്നെ പറ്റിയുള്ള ആകെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു കലാകാരനായി പോയി എന്നുള്ളതാ. എന്താ മോളിത് അങ്ങനൊന്നും പറയല്ലേ. ഇങ്ങനെ കോപ്രായം കാണിക്കുന്നതിനല്ല കലാകാരൻ എന്ന് പറയുന്നേ. അതെ, നീ ഇവിടെ നിന്നൊലത്താതെ അകത്ത് പോയ ബീഫ് ഒലത്തി എടുത്തിട്ട് വന്നേ. ആ കുപ്പിയോടെ വെക്ക്. ഇന്നത്തെ കോട്ട കഴിഞ്ഞേ. എടി എടി ഒരു ചെറുതോടെ താടി. ആ അത്രയും മതി. ഡെറ്റോൾ ഉപ്പി എവിടെ വെച്ചിരിക്കുന്നു? ഇവിടെ ഇരുന്ന് അവിടെ ഇരിപ്പുണ്ട്. അവളുടെ വിചാരം ഇതിനകത്ത് ഡെറ്റോൾ ആന്ന. ഇതിനകത്ത് സാധനം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അവൾ അറിഞ്ഞുകൊണ്ട് 2 എണ്ണം, അറിയാതെ 2 എണ്ണം. അതാണ് എന്റെ കോട്ട. മാഡം പറഞ്ഞ ദിവസം വരാൻ പറ്റിയില്ല, എന്താ ഈ കാര്യങ്ങളൊക്കെ? കാരണവരെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ എതിർക്ക? ഇത്തവണ മഴ നന്നായി ഉണ്ടാവുന്നാ കേട്ടത്, അതുകൊണ്ടാ ഞാൻ ഈ തിരക്ക് പിടിച്ചത്. കള്ളൻ. എന്ത് ഇത്ര തിരക്ക് പിടിച്ചാൽ എങ്ങനെയാ? എനിക്ക് വീട്ടിലൊന്ന് സൂചിപ്പിക്കണ്ടേ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന് ഒപ്പിടല്ലേ വേണ്ടോ? എനിക്ക് ആവശ്യമുള്ളൊക്കെ ഇങ്ങ് തരാല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ നാളെ തന്നെ ഓഫീസിലേക്ക് വരും, ഒരു പെട്ടിയോടർച്ചം വിളിക്കാം. എന്തിന്? പിന്നെ എങ്ങനെയാ കൊണ്ടുപോണേ?
കളിയാക്കിയതാണല്ലേ, എന്തായാലും ഈ സ്വഭാവം ഇഷ്ടായിട്ടോ. അതെ, എന്റെ വീട്ടിൽ വന്ന് ചോദിക്കേ, അച്ഛന്റെ അമ്മയുടെ സമ്മതം വാങ്ങ്, എന്നിട്ടാവാം കാര്യങ്ങള്. വളം വാങ്ങാൻ വീട്ടിൽ നിന്ന് സമ്മതം എന്തെങ്കിലും ആവട്ടെ. എനിക്ക് സീനിയർ സിറ്റിസൺസിനോടൊക്കെ ബഹുമാനമുള്ള ആളാ. ഈ കാരണവരെ ഇടിച്ച് മൂലക്കാക്കി ഏത് ഗുണ്ടയാണെങ്കിലും അവനിട്ട് ഞാൻ പണി കൊടുക്കും. ശരി സർ. ഇതൊക്കെ എന്തിനുള്ള മരുന്നാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആർക്കെങ്കിലൊക്കെ എഴുതി കൊടുക്കായിരുന്നു. കണ്ണും പിടിക്കുന്നില്ല. കാരണവരെന്നാണോ കർത്തവരെന്നാണോ പറഞ്ഞത്? ഏയ്, കാരണവർ തന്നെയാണ് മോനെ. അതെ, കാരണവർ. ആ, ഇതാണ് സാർ കാരണവർ. ഈ ചെക്കനോ? എല്ലാവരും കാരണവർ കാരണവരെന്നാണ് വിളിക്കുന്നത്. ആരൊക്കെ? അല്ല, ഈ നാട്ടിലുള്ള ഏകദേശം എല്ലാവരും കാരണവരെന്നാണ് വിളിക്കുന്നത്. ഈ കാരണവർക്കൊരു പേരുണ്ടാവുമല്ലോ. കാരണവർക്ക് നാട്ടിലൊക്കെ നല്ല പേരാണ്. അങ്ങനെയുള്ള ഈ കാരണവരെ കുത്തിയാളുടെ പേരാണ് ഞാൻ കരയേണ്ടത്. അതറിയാനുള്ള ഞാൻ വന്നിരിക്കുന്നു. വെരി ഗുഡ്. സാറിന്റെ പേരെന്താണ്? ഐ ആം ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ. അപ്പം പനിയൊന്നും ഇല്ല കേട്ടോ മോനെ.